ഹലോ ഫ്രണ്ട്സ്, എജ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ് കിരൺ. നമ്മളിന്ന് പോകുന്നത് ഒരു നേഴ്സിംഗ് കോളേജിലേക്കാണ്. നമ്മളുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ലോ പാക്കേജിൽ എവിടെ നേഴ്സിംഗ് പഠിക്കാമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു കോളേജിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്, ആർ ബി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാണേ ബെന്നൂർ കോളേജ് ഓഫ് നേഴ്സിംഗിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ കോളേജിൽ പോവാം. കോളേജിൽ പോയിട്ട് അവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസ്, സ്റ്റാഫ്സ് ഇവരെല്ലാം കണ്ട്, പ്രത്യേകിച്ച് അവിടെ ലാബുകൾ, ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും കുട്ടികളുടെ അടുത്തും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. This is Vijayalakshmi from RB Group of Institution. We started our institution in the year 2009. We are providing GNM, BSc, PCBC and as well as MSc nursing program. These courses are affiliated to Government of Karnataka, KNC, INC and also RGHS. Periodically, we are sending the students to the various affiliated hospitals. എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ സീനിയേഴ്സിന് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, അവർ സ്റ്റൈഫൻഡിലൂടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഫോർത്ത് ഇയർ ആകുമ്പോൾ നിങ്ങൾക്കും സ്റ്റൈഫൻഡ് കിട്ടും അല്ലേ, പഠിക്കുന്ന ടൈമിൽ തന്നെ സമ്പാദിക്കാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സൊക്കെ അവർ വെക്കേഷന് പോയിരിക്കുന്ന എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിവിടെ തേർഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട് കുറച്ച് പേര്. അപ്പോൾ അവരുടെ അടുത്ത് ഈ കോളേജിൻ്റെ കാര്യങ്ങൾ, അവർ പഠിക്കുന്ന കോളേജിൻ്റെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മോളെ മോളുടെ പേരെങ്ങനെയായിരുന്നു വരുന്നത്? ഷിമി. എവിടെ സ്ഥലം? ആലപ്പുഴ. ആലപ്പുഴ. മോള്? ആദിത്യ. ആദിത്യ. എവിടെ സ്ഥലം? എറണാകുളം. എറണാകുളം. ഇയാള്? അശ്വിനി. അശ്വിനി. എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ. അന്ന? അന്ന. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓക്കെ. ആർച്ച? ആലപ്പുഴ. ആലപ്പുഴയാണ്. പ്രിസില്ല. പ്രിസില്ല. ഓക്കെ. പാലക്കാട്. മോൻ്റെ പേര്? സൂരജ്. സൂരജ് എവിടെ സ്ഥലം? കോട്ടയം. കോട്ടയം. അതാണ്. സൂരജ് ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ജി എൻ എം ആണ്. പ്രിസില്ല എവിടെ? ജി എൻ എം ആണ്. നിങ്ങൾ നേഴ്സിംഗ് ആണ്? നേഴ്സിംഗ് ഏത്? തേർഡ് ഇയർ അല്ലേ? എല്ലാം തേർഡ് ഇയർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കോളേജിനെ കുറിച്ചിട്ട് അറിയാനാണ്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് മറ്റുള്ള സ്റ്റുഡൻസിനൊരു ഹെൽപ്പാകും, കാരണം ഈ വർഷം ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പാവും എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ കോളേജിൽ, നിങ്ങളുടെ കോളേജിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കോളേജിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയുമ്പോൾ കാണുന്നവർക്കൊരു ഇതെണ്ണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ മോള്? അപ്പോൾ ഇവിടുത്തെ മോളുടെ അക്കാദമിക്സിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ തേർഡ് ഇയർ പഠിക്കുന്നത്. ആ ഓക്കെ. ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണോ ലാംഗ്വേജ്? ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത് ഫുള്ളായിട്ട്. ഇപ്പോൾ മോൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ അവിടെ മലയാളം മീഡിയം ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ലൈക്ക് ഇംഗ്ലീഷ് അല്ലാണ്ട് ഫുള്ളായിട്ട് ക്ലാസ്സുകൾ വരുന്നപ്പോൾ വന്നപ്പോൾ ഇല്ല, നമുക്ക് മനസ്സിലാവും. മലയാളി സ്റ്റാഫ്സ് ഉണ്ട് ഇവിടെ പഠിപ്പിക്കാൻ. മലയാളി സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അല്ലേ, കുഴപ്പമൊന്നുമില്ല ആ ഒരു ഇതിൽ. കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് എല്ലാവർക്കും നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതല്ലേ? അപ്പോൾ അറ്റ് ദ പ്രസൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഒരു നിലവാരം എങ്ങനെയാ? ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോ ഡിസ്റ്റിങ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാ? മോളുടെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇയാൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് മോളുടെ ഫസ്റ്റ് ക്ലാസ്. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ആ ഒരു രീതിക്കായി വരുന്നുണ്ട് അല്ലേ.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് ചോദിക്കാനുള്ളത് എനിക്ക് നിങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇനി ജൂനിയേഴ്സ് വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് ജൂനിയേഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എങ്ങനെയാണ് റാഗിങ്ങിൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും? അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല, അതൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ ജൂനിയേഴ്സ് വന്നാലും പ്രശ്നമൊന്നുമില്ല. റാഗിങ്ങിൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരുന്നു? ഇല്ല. ഹോസ്റ്റലിൽ നിങ്ങൾക്ക് വാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വാർഡനുണ്ട്. അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓരോ സെക്ഷനിലും ഓരോ വാർഡൻ ഉണ്ട്. അപ്സ്റ്റെയർ ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉണ്ട്. ഓക്കെ, വേറെ വാർഡൻ ഉണ്ട്. ഓക്കെ, രണ്ട് സെക്ഷനായിട്ട് വാർഡൻ ഉണ്ട്. വാർഡൻ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഔട്ടിങ്ങിൻ്റെ അങ്ങനെ വല്ലതും ഒരു ഇതില്ലോ അല്ലേ? അപ്പോൾ അതൊന്നും കുറിച്ചൊന്ന് പറയാമോ? ആഴ്ച രണ്ട് ദിവസം ഔട്ടിംഗ് ഉണ്ട്. പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഫുഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് വാങ്ങണമെങ്കിൽ നമുക്ക് ആ സമയത്ത് മാമിൻ്റെ പെർമിഷൻ വാങ്ങിച്ച് പോകാം. പോകാൻ പറ്റും. ഓക്കെ, അതിന് ടൈമിംഗ് ഒക്കെ എങ്ങനെയുണ്ടോ? അരമണിക്കൂർ. 5 to 5:30. അപ്പോൾ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ട് തന്നെ പോകാൻ? നിയർ ബൈ ആയിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കിട്ടും. ബുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം കിട്ടും അല്ലേ? ഓക്കെ. ഇനി എനിക്ക് മോനോടാണ് ചോദിക്കാനുള്ളത്, മോൻ്റെ ഹോസ്റ്റൽ എവിടെയാ വരുന്നത്? എൻ്റെ ഹോസ്റ്റല് കോളേജിൽ നിന്ന് അല്പം മാറിയാണ് ഹോസ്റ്റൽ. കോളേജിൽ നിന്ന് മാറിയിട്ടാണ് ഹോസ്റ്റൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് എത്ര ദൂരം ഉണ്ട്? ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 50 meters ഒക്കെ. 50 meters അത്ര വളരെ അടുത്താണ്. ഓക്കെ, ഒരു റൂമിൽ എത്ര പേരൊക്കെ ഉണ്ട്? ഒരു റൂമിൽ 6 people ഉണ്ട്. അവിടെ എങ്ങനെയാണ് മറ്റേ ടോട്ടലി മൊത്തം 6 people ഒരു റൂമിൽ വരുന്നത്? 6 people. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ബാത്റൂമൊക്കെ വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുൻപ് ഇതാണ് യൂണിഫോം വരുന്നത് അല്ലേ? യൂണിഫോം ഇതാണ്. ഇത് മാത്രമാണോ അതോ വേറെ ആപ്രോണും കാര്യങ്ങളും വരുന്നുണ്ടോ? ആപ്രോൺ വരുന്നുണ്ട്. ലാബിന് മാത്രം വരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ മോളെ എനിക്ക് അടുത്ത് ഇവിടുത്തെ ഫുഡിൻ്റെ കേസ് എനിക്കൊന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ തന്നെ പറ അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡൊക്കെ നോർമൽ ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ്. നമ്മൾ റൈസും കറികളും സൈഡ് ഡിഷും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫുഡ്. വീക്ക്ലി 1 time ഉണ്ട് നോൺ വെജ്. നോൺ വെജ് ഉണ്ട്. ഓക്കെ, പിന്നെ 3 days മുട്ട കിട്ടുന്നുണ്ട്, എഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ല. ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഇങ്ങനെ സ്ഥലം മാറിയല്ലേ, അതിന്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ. ഇത് നോർമലി എല്ലാവരും വരുന്നൊരു കാര്യമാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. വേറെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഫുഡ് പോയിസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട്? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഫോൺ ടൈമിങ്സ് എങ്ങനെയാന്ന് പറയാം? ഫോണ് വൈകിട്ട് 5 മുതൽ 8 വരെയാണ്. 8 ശേഷം സ്റ്റഡി ടൈമാണ്. സ്റ്റഡി ടൈം ഉണ്ട്. 10 വരെ സ്റ്റഡി ടൈം ഉണ്ട്. ഓക്കെ, പിന്നെ മോർണിംഗ് 7 മുതൽ 8 വരെ സ്റ്റഡി ടൈം. സ്റ്റഡി ടൈം ഉണ്ട്. അപ്പോൾ ആ സ്റ്റഡി ടൈമിലൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോൺ വൈകിട്ട് 5 മുതൽ 8 വരെ നിർത്തുന്നുണ്ട്. 5 to 8 വരെ നിങ്ങൾക്ക് ഫോൺ ടൈമിംഗ് കാര്യങ്ങളുള്ളത് അല്ലേ? ഓക്കെ, ശരി ശരി. നമ്മൾ അടുത്തായിട്ട് എനിക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് അറിയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് എവിടെയാണ് കിട്ടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾക്ക് 7th day പോസ്റ്റിംഗ്. അത് എല്ലാ ഇയറിലെയും എല്ലാ ബാച്ചുകാർക്കും പോസ്റ്റിംഗ് ഉണ്ട്. എനിക്ക് കിട്ടിയത് 7th day. ഓക്കെ, എൻ്റെ ഞങ്ങളുടെ സീനിയേഴ്സിന് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അവർ സ്റ്റൈഫൻഡിലൂടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അവര് 8,000 per month കിട്ടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. 8,000 per month സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട് 4th year തന്നെ. അപ്പോൾ 4th year, നിങ്ങൾ 4th year ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും അല്ലേ? പഠിക്കുന്ന ടൈമിൽ തന്നെ സമ്പാദിക്കാനും പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ അവരെവിടെയാണ് ചെയ്യുന്നത്? ഹൈദരാബാദിലാണ് ചെയ്യുന്നത്. ഇത് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അല്ലേ? മോളെ ഇവിടുത്തെ ലാബിൻ്റെ കേസ് ഒന്ന് പറയാമോ? ഇവിടെ ലാബിലെല്ലാം ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ഇപ്പം പഠിക്കാനുള്ള ആർട്ടിക്കിൾസ് എല്ലാം ലാബിലുണ്ട്. ഇപ്പം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർ ആർട്ടിക്കിൾസ് എല്ലാം കാണിച്ച് നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാം പഠിപ്പിക്കുന്നൊക്കെ. ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിലും ഐ വി ഇടാനും ബി പി നോക്കാനെല്ലാം നമുക്ക് ഇവിടുന്ന് ലാബിൽ നിന്ന് അവർ പഠിപ്പിച്ചു തരും. എന്നിട്ടാണ് പോസ്റ്റിങ്ങിനൊക്കെ വിടുന്നതൊക്കെ. എന്നിട്ടാണ് പോസ്റ്റിങ്ങിനുള്ളത്. ഹോസ്പിറ്റലിലെ പേഷ്യൻസ് കാര്യങ്ങളൊക്കെ നല്ല പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം പഠിക്കാനൊക്കെ പറ്റി. പറ്റി ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് നോക്കിയായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ബ്ലഡ് ഒക്കെ എടുക്കാനായിട്ടുള്ള അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ. അതിനൊക്കെ നിങ്ങൾ എല്ലാം ഗൈഡൻസ് തരുന്ന ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? നേഴ്സ് ആണെങ്കിലും അവരുടെ സ്റ്റാഫ് ആണെങ്കിലും ഹെൽപ്പ് ചെയ്യും. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഒന്ന് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കാണിച്ചു തരും എങ്ങനെയാ ചെയ്യേണ്ടത് എന്നെല്ലാം അവര് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്? എങ്ങനെയാണ് കോളേജ് ബസ്സുണ്ട്? കോളേജ് ബസ്സിൽ അവർ രാവിലെ കൊണ്ടുപോകും, എന്നിട്ട് അതേപടി അവരെ വൈകിട്ട് തിരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് നൈറ്റ് വരാറുണ്ടോ? നൈറ്റ് ഷിഫ്റ്റ് വരാറുണ്ടോ? നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളോ? ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഓക്കെ, അവിടെ അപ്പോൾ സ്റ്റേന്റെയോ ഭക്ഷണത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? അതെ അല്ലേ. അവിടെ രാത്രി ഡ്യൂട്ടി ഉള്ള സമയത്ത് ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നുമല്ല, ഒരു 8 വരെയൊക്കെ ഡ്യൂട്ടി ഉണ്ടാകാറുള്ളൂ. നമുക്ക് തിരിച്ച് ഇവിടെ വന്ന് തന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാം. രാത്രിയിലെ ഫുഡ് കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ആ ഒരു വിഷയമൊന്നുമില്ല അല്ലേ. ഓക്കെ, പൊതുവെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇവിടെ എല്ലാം കൊണ്ട് ഓക്കെ ആണ്. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ എല്ലാവരും കേരള ബേസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? അതായത് നിങ്ങൾക്ക് ബാംഗ്ലൂർ ഇവിടെ ഈ കോളേജിൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു?
അതാണ് എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്. ഓക്കെ, കാരണം എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ, 90 ഉള്ള കുട്ടികളുണ്ട്, 85 അങ്ങനെയുള്ള എല്ലാവരും ആ ഒരു പെർസെൻറ്റേജ് തന്നെയല്ലേ വരുന്നത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ LBSC അങ്ങനെയൊന്നും നോക്കാതെ നിങ്ങൾ ഇവിടെ വന്നു ഒന്ന് പറയാമോ? അതായത് കേരളത്തിലെ ഫീസ് കൂടുതലാണ്, ഫീസ് കുറവാണ്. അപ്പൊ എവിടെ പഠിച്ചാലും കിട്ടുന്ന ഡിഗ്രി ഒരേ തന്നെയാണ് എല്ലാവർക്കും. എനിക്ക് മെയിൻ ആയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഇപ്പൊ കേരളത്തിലെ കുട്ടികൾ പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഇല്ല, കേരളത്തിൽ പഠിച്ചാണ് കൂടുതൽ വാല്യൂ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോളേജിനെ കുറിച്ചിട്ട് സ്റ്റുഡൻസിൽ നിന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും അവർക്ക് ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, ശരി. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മൾ RB കോളേജിലെ വിശേഷങ്ങൾ വരുന്നത്. ഞാനെല്ലാം മാക്സിമം കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തു, അതുപോലെ തന്നെ ലാബ്, ക്ലാസ്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് RB കോളേജിൽ വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BSc നേഴ്സിംഗും ജനറൽ നേഴ്സിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ്റെ കാര്യമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.